ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. ഈ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതിൽ ഉഴുന്നതിന് പകരം ചെറുപയറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പച്ചരിയും ചെറുപയറും നന്നായി വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂറെങ്കിലും നന്നായി കുതിർക്കാം. അപ്പോൾ ചെറുപയർ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ. അത് വെള്ളത്തിലിട്ട് പൊങ്ങിയ ഒരു കപ്പോളം ആയതാണ്. ഏകദേശം 1 കപ്പോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തിരുമ്മി കുറേയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. എല്ലാ മുഴുവനും ഒന്നും പോയില്ല, പോകുന്നത്ര പോയാൽ മതി, കുഴപ്പമില്ല, ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അരിയെടുത്തിരിക്കുന്നത് 2 കപ്പാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് ഒരു 3/4 കപ്പോളം ചെറുപയർ എടുത്താൽ മതി. ചെറുപയർ വെള്ളത്തിൽ കുതിർന്ന് വരുമ്പോൾ കുറച്ച് കൂടും. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അരി ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ജാറാണ്, എല്ലാം കൂടി ഒരുമിച്ചിടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിടാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിച്ചെടുക്കാം, വേറെ വേറെ ആണെങ്കിൽ അങ്ങനെ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചോറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളരി ചോറില്ലായിരുന്നു. അപ്പോൾ ഞാൻ മട്ടരിയുടെ ചോറാണ് ചേർത്തത്. 3/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഒരു വെള്ളം കൂടിപ്പോകരുത്, ഇഡ്ഡലിക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ വെള്ളം പോലെ ആക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം മുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറുപയറും ആഡ് ചെയ്ത് കൊടുക്കാം. ജാറിലേക്ക് കൊള്ളുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചെറുപയറും നമുക്ക് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് എന്നിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരൽപ്പം തിക്കായിട്ട് എടുക്കാം മാവ്. ദോശേൻ്റെ അത്രയും ലൂസായി പോവരുത്. ഇനി നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് മസ്റ്റാണ്, കാരണം നമ്മളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ചെറുപയർ ഇങ്ങനെ എന്താ പറയുക, നൊരച്ചാണ് വരിക. നമ്മൾ സാധാരണ മാവ് പോലെ പൊങ്ങി വരില്ല. അതുകൊണ്ട് എന്തായാലും ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു 8 മണിക്കൂർ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വെക്കണം. ഞാൻ രാത്രിയാണ് വെക്കുന്നത്, നമുക്ക് നേരം വെളുത്തിട്ടെടുക്കാം. അപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. ദേ പൊങ്ങിയിട്ടുണ്ട്, പൊങ്ങിയിട്ടൊന്ന് താന്നുപോയി. അത് കുഴപ്പമില്ല, നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ രാവിലെ തന്നെ എടുത്തിട്ട് നമുക്ക് ഉപ്പ് ഇട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. അപ്പോൾ ദേ ഞാൻ നന്നായി ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂറോളം കഴിഞ്ഞു. ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടൊക്കെ ഞാനിവിടെ എണ്ണയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ശരിക്കും ഉഴുന്നതിനേക്കാളും ഒട്ടേറെ ഗുണങ്ങളുള്ളതാണ് ചെറുപയർ. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ബെസ്റ്റാണ്. പിന്നെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ചെറുപയർ ഉണ്ടാവും. നമുക്ക് കിറ്റിൻ്റെ കൂടെയൊക്കെ ചെറുപയർ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ നേരെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്തെടുത്തു. കണ്ടില്ലേ എത്ര പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടെ കഴിക്കാനാണെങ്കിൽ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയോ സാമ്പാറോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന ഇഡ്ഡലിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. നമ്മൾ ഉഴുന്നൊക്കെ ചേർത്തുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ചെറുപയർ ചേർക്കുമ്പോഴും ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഫ്രണ്ട്സും ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.